അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി എം പി രാജേഷ്. ലൈഫ് ഭവന പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിദരിദ്രർ ഇല്ലാതാക്കുക എന്നതിനാകണം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മുൻഗണന നൽകേണ്ടതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 66,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വർഷം നവംബറിൽ അതിൽ 47.8% പേരെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു. അവശേഷിക്കുന്നതിൽ ഭൂരിഭാഗവും വീടില്ലാത്തവരാണ്. എന്നാൽ ഏറ്റവും അർഹരായ 11,000 അതിദരിദ്രരിൽ ഈ പദ്ധതിക്ക് പുറത്തായിരുന്നു. ഇവരെക്കാൾ മെച്ചപ്പെട്ടവർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ചയാണെന്നും മന്ത്രി പറഞ്ഞു. ലൈഫിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈഫ് ഗുണഭോക്താക്കളും മുൻഗണന കൊടുക്കേണ്ടത് അതിദരിദ്രർക്കാണ്. അതിൽ വീടില്ലാത്തവർക്ക് വീട് ഉറപ്പാക്കിയ ശേഷം മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കാം. ഏറ്റവും അർഹരവരാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കുറവായിട്ട് കാണേണ്ടത്, വലിയ പ്രോസസ്സിലൂടെയാണല്ലോ ലൈഫിലെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. പക്ഷെ നോക്കുമ്പോൾ അതിദരിദ്ര പട്ടികയിൽ ഉണ്ടായിരുന്ന 11,000 പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവസാനം സർക്കാരിന്റെ ഉത്തരവിലൂടെയാണ് അവരെ അത് ഉൾപ്പെടുത്തിയത്. ധാരണ വീഴ്ചയാണ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ചയാണ്. കാരണം ഗ്രാമസഭകൾ കൂടിയിട്ട് സ്ക്രൂട്ടിനി നടത്തിയിട്ട് അംഗീകരിച്ചതാണ് ഈ ലിസ്റ്റ്. പരമദരിദ്രരായിട്ടുള്ള ആളുകൾ ഇല്ല, എന്നാൽ ഭേദപ്പെട്ട സൗകര്യങ്ങൾ ഒരു വലിയ വരികയും ചെയ്തു. ഇതിനേക്കാൾ മെച്ചപ്പെട്ട താരതമ്യേന ഇവർ വന്നില്ല. പ്രത്യേക ഉത്തരവിലൂടെയാണ് സർക്കാർ അവരെ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ആദ്യം അവർക്ക് വീട് പുറത്തോക്കാം. സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെയാണ് അതിദരിദ്രരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കൂടുതൽ ദരിദ്രർക്കുള്ള പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും കുറവുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് സർക്കാർ ഗ്യാപ് ഫണ്ട് നൽകും. 2 വർഷം കൊണ്ട് കേരളം അതിദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. കരട് പദ്ധതി രേഖ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി, ടി സരള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ടി ജെ അരുൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടിയൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എ വി അബ്ദുൾ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.